ലോകത്തെല്ലാവരും തന്നെ അവരവരുടെ തയ്യ രീതിയിൽ വ്യത്യസ്തരും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഉള്ളവരുമാണ്. എന്നാൽ കേട്ടാൽ അമ്പരന്നു പോകുന്ന രീതിയിലുള്ള കഴിവുകളുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. കരയുമ്പോൾ കണ്ണിൽ നിന്നും മുത്തുപൊഴിയുന്ന പെൺകുട്ടിയെയും സ്വന്തം ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മലയാളിയെയും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ഗ്യാരി ടേർണർ. അതിശയിപ്പിക്കുന്ന രീതിയിൽ ശരീരത്തെ വലിച്ചു നീട്ടുവാൻ കഴിയുന്ന വ്യക്തിയാണ് ഗ്യാരി ടേർണർ. വളരെ നീളത്തിൽ തോക്കിനെ വലിച്ചു നീട്ടുവാനുള്ള കഴിവിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇംഗ്ലണ്ടാണ് ഗ്യാരിയുടെ ജന്മദേശം. തൊക്കിനെ ഏകദേശം 6.2 ഇഞ്ച് വരെ വലിച്ചു നീട്ടുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എഹ്ലെർ ഡാൻലോസ് സിൻഡ്രം എന്ന ജനിതക രോഗം മൂലമാണ് ഈ രീതിയിലൊരു കഴിവ് ഗ്യാരിക്ക് ലഭിച്ചത്. ഇദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഈ രീതിയിലൊരു പ്രത്യേകത കണ്ടെത്തുന്നത്. പിന്നീട് ഈ പ്രത്യേകത മൂലം നിരവധിയായ TV ഷോകളിലും തെരുവ് പ്രകടനങ്ങളിലും ഇദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. 1999 ഒക്ടോബർ 21 ആദ്യമായി ഒരു TV ഷോയിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നത്. 2005 ദ സർക്കസ് ഓഫ് ഹൊറർ അംഗവുമായിരുന്നു ഇദ്ദേഹം. നമ്പർ 9, രാജ്മോഹൻ നായർ. ഇലക്ട്രിക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജ്മോഹൻ നായർ. കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. വിളിപ്പേര് പോലെ തന്നെ വൈദ്യുതിയെ യഥേഷ്ടം ശരീരത്തിലൂടെ കടത്തിവിടുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ കഴിവ്. തന്റെ 7 വയസ്സിലാണ് ഇദ്ദേഹം തന്റെ കഴിവ് തിരിച്ചറിയുന്നത്. തന്റെ അമ്മ മരിച്ച ദുഃഖത്താൽ ഒരു ഇലക്ട്രിക് ലൈനിൽ കയറി മരിക്കുക എന്ന ഉദ്ദേശത്തോടെ വലിയൊരു ട്രാൻസ്ഫോമർ പോസ്റ്റിൽ കയറിയ ഇദ്ദേഹത്തിന് യാതൊന്നും സംഭവിച്ചില്ല. തുടർന്ന് ഇദ്ദേഹം തന്റെ കഴിവിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. ശാസ്ത്രജ്ഞർ, ഡോക്ടർ, ഇലക്ട്രീഷ്യന്മാർ തുടങ്ങി ലോകമെമ്പാടുമുള്ള ആളുകളുടെ മുന്നിൽ ഇദ്ദേഹം ഒരു അമാനുഷിക വ്യക്തിയായി മാറുകയായിരുന്നു. തന്റെ ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് നിരവധിയായ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രകടനം നിരവധിയായ TV ഷോകളിലും മറ്റും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്പർ 8, ഫ്ലെക്സിബിൾ അലക്സി. യോഗ, ധ്യാനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തെ പല രീതിയിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ തന്റെ ശരീരത്തെ അത്ഭുതകരമായി ഏത് രീതിയിൽ വേണമെങ്കിലും ചലിപ്പിക്കുവാനും വളച്ചൊടിക്കുന്ന രീതിയിൽ ശരീരത്തിനെ മാറ്റുവാനും സാധിക്കുന്ന വ്യക്തിയാണ് അലക്സി. തന്റെ 4 വയസ്സ് മുതൽ ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. റഷ്യയിലെ ടുല എന്ന പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നത്. ഒരു ദിവസം 5 മണിക്കൂറിലധികം ഈ രീതിയിലുള്ള പ്രകടനങ്ങളുടെ പരിശീലനത്തിനായി ഇദ്ദേഹം ചിലവഴിക്കുന്നുണ്ട്. തന്റെ സവിശേഷമായ കഴിവുകൊണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി TV ഷോകളിലും മറ്റു പരിപാടികളിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ലോകമെമ്പാടും നടന്ന നിരവധിയായ അഭ്യാസ പ്രകടനങ്ങളിൽ നിന്നും നിരവധിയായ മെഡലുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പ്രശസ്തമായ പല സർക്കസുകളിലും തന്റെ ശക്തമായ സാന്നിധ്യവും അലക്സി അറിയിച്ചിട്ടുണ്ട്. നമ്പർ 7, ക്രിസ്റ്റീന സെനാറ്റോ. സ്ക്യൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയയായ സ്ത്രീയാണ് ക്രിസ്റ്റീന സെനാറ്റോ. കൂടാതെ സ്രാവുകളുടെ സംരക്ഷണത്തിനും സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനുമായി നിരവധിയായി പ്രവൃത്തികൾ ചെയ്തും ക്രിസ്റ്റീന ലോകശ്രദ്ധ നേടി. ചൂണ്ടക്കൊളുത്തു കുടുങ്ങി അപകടാവസ്ഥ നേരിട്ട സ്രാവുകളെ രക്ഷിച്ച പ്രവൃത്തിയിലൂടെ ദ ഷാർക്ക് വിസ്പറർ എന്ന പേരും ഇവർ നേടിയെടുത്തു. നിരവധിയായ സമുദ്രങ്ങളിലൂടെ ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. കരീബിയൻ റീഫ് ഷാർക്കുകൾ എന്നറിയപ്പെടുന്ന അപകടകാരികളായ സ്രാവുകളുമായി ഇടപെടലുകൾ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിരവധിയായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം, എങ്കിലും നിരവധിയായ അപകടങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ജോലി തന്നെയാണ് ക്രിസ്റ്റീന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 6, ഹസ്ന മുസ്ലിമണി. കേട്ടാൽ അമ്പരന്നു പോകുന്ന രീതിയിലുള്ള പ്രത്യേകതയുള്ള പെൺകുട്ടിയാണ് ഹസ്ന മുസ്ലിമണി. ഒരിക്കൽ ഹസ്ന കരഞ്ഞപ്പോൾ പ്രത്യേക രീതിയിലുള്ള വസ്തു കണ്ണിൽ നിന്നും പുറത്തു വരുന്നതായി കാണപ്പെട്ടു. തുടർന്നുള്ള നിരീക്ഷണത്തിൽ നിന്നും ഇത് ഗ്ലാസിന് സമാനമായ ഒരു വസ്തുവാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നാൽ ഞെട്ടിക്കുന്ന രീതിയിൽ തുടർച്ചയായി ഇവളുടെ കണ്ണിൽ നിന്നും ഈ രീതിയിലുള്ള വസ്തുക്കൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. തുടർന്ന് ഹസ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും ഇതിനു പിന്നിലെ കാരണം കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഇത് ദൈവത്തിന്റെ അത്ഭുതമാണെന്ന് ഇവളുടെ മാതാപിതാക്കൾ അവകാശപ്പെട്ടു. തുടർന്ന് നിരവധിയായ ആളുകളാണ് ഹസ്നയെ സന്ദർശിക്കുവാനായി എത്തിക്കൊണ്ടിരുന്നത്. ഫഖ എന്ന പ്രദേശത്താണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത്. ഇന്നും ഇതിനു പിന്നിലെ കാരണം എന്താണെന്നുള്ളത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്പർ 5, അലൈൻ റോബർട്ട്സ്. ഫ്രഞ്ച് സ്പൈഡർമാൻ എന്നാണ് അലൈൻ റോബർട്ട്സ് അറിയപ്പെടുന്നത്. യാതൊരു ഉപകരണങ്ങളുടെയും സഹായം കൂടാതെ എത്ര വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ വേണമെങ്കിലും കയറുക എന്ന അതിശയിപ്പിക്കുന്ന കഴിവിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനായത്.
588 ഉയരമുള്ള സിറ്റി കോർപ്പ് സെന്റർ എന്ന ചിക്കാഗോയിലെ ഭീമൻ കെട്ടിടത്തിൽ കയറിയതിലൂടെയാണ് ഇദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് ബുർജ് ഖലീഫ, ഈഫൽ ടവർ, സിഡ്നി ഒപ്പേറ ഹൗസ് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങൾ കീഴടക്കി തന്റെ കഴിവ് ലോകത്തിന് മുന്നിൽ അറിയിച്ചു. തന്റെ ജീവിതത്തിലുടനീളം 100 കെട്ടിടത്തിൽ യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ ഇദ്ദേഹം കയറിയിട്ടുണ്ട്. ഈ രീതിയിൽ നിരവധിയായ ലോക റെക്കോർഡുകളും അലൈനിന്റെ പേരിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 4, ടമേവ് അസ്കാവ്. ദി ഹൾക്ക് എന്ന പേരിലും ടമേവ് അസ്കാവ് അറിയപ്പെടുന്നു. ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. തലയുപയോഗിച്ച് കാറിനെ കെട്ടിവലിക്കുക, തന്റെ കഴുത്തുപയോഗിച്ച് പല അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക എന്നിവയൊക്കെ ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി മാറ്റുന്നു. ഏകദേശം 18.95 ചുറ്റളവുള്ള ശക്തമായ കഴുത്താണ് ഇദ്ദേഹത്തിനുള്ളത്. റഷ്യയിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹം തന്റെ ശക്തമായ ശാരീരിക ബലം മൂലം ആ രീതിയിലേക്ക് വഴിതിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രൊഫഷണൽ ബോഡി ബിൽഡർ എന്ന സ്ഥാനത്തേക്ക് ഇദ്ദേഹം എത്തുന്നതും ആ മേഖലയിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതും. ഇൻസ്റ്റഗ്രാമിൽ 3.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇദ്ദേഹം നിരവധിയായ ചാമ്പ്യൻഷിപ്പുകളിലും വിജയിയായിട്ടുണ്ട്. നമ്പർ 3, ബ്രയാൻ ഷോ. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. അർണോൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ, ദ വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ എന്നീ രണ്ടു പട്ടങ്ങളും ഒരേ വർഷം തന്നെ സ്വന്തമാക്കിയ ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാണ്. 400 ഭാരം ഉപയോഗിച്ചാണ് ബ്രയാൻ ദിവസവും പരിശീലനങ്ങൾ നടത്തുന്നത്. കൂടാതെ 6000 കലോറി അടങ്ങുന്ന ഭക്ഷണവും ഇയാൾ അകത്താക്കുന്നുണ്ട്. അതുമാത്രമല്ല 1140 ഭാരവും ദിനം പ്രതി ജിമ്മിൽ പരിശീലനത്തിനായി ഇദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ പരിശീലനങ്ങളിലൂടെയാണ് തന്റെ ശക്തി വർദ്ധിപ്പിച്ചതെന്ന് ബ്രയാൻ പറയുന്നു. 2011 മുതൽ 2016 വരെ ലോകത്തിലെ ശക്തനായ മനുഷ്യനെന്ന റെക്കോർഡ് ഇദ്ദേഹം നേടിയിട്ടുണ്ട്. 2015 അർണോൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ എന്ന മത്സരത്തിൽ വിജയിയാകുന്നത്. നമ്പർ 2, ട്രാൻ വാൻ ഹേ. 23 തന്റെ മുടിയെ ഭാരമെത്തുന്ന അവസ്ഥയിൽ വളർത്തിയ വ്യക്തിയാണ് വീഡിയോയിൽ കാണുന്നത്. ഈ രീതിയിൽ ലോകത്തിലെ ഏറ്റവും നീളമേറിയ മുടി വളർത്തിയ വ്യക്തി എന്ന റെക്കോർഡ് ഇദ്ദേഹം സ്വന്തമാക്കി. ഔദ്യോഗികമായി ഈ മുടിയെ അളന്നില്ല എങ്കിലും ഈ റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണെന്ന് കരുതപ്പെടുന്നു. തന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ മുടി കഴുകിയിട്ടുള്ളൂ എന്ന് ട്രാൻ പറയുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ 79 അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഈ സമയം അദ്ദേഹത്തിന്റെ മുടി അളന്നു നോക്കിയപ്പോൾ 23 ഭാരവും 6.8 മീറ്റർ നീളവും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിലുടനീളം ഈ മുടി ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നു. ജോലികൾക്കൊന്നും ശ്രദ്ധ കൊടുക്കുവാൻ മുടിയുടെ അമിതമായ വളർച്ച മൂലം ഇയാൾക്ക് സാധിച്ചിരുന്നില്ല. നമ്പർ 1, ടിം സ്റ്റെയ്നർ. ശരീരത്തിലുടനീളം ടാറ്റു പതിപ്പിച്ച വ്യക്തിയാണ് ടിം സ്റ്റെയ്നർ. പുറകിലെ മുതുകു ഭാഗത്താണ് കൂടുതൽ ടാറ്റു ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. തന്റെ ശരീരത്തെ നിരവധിയായ മ്യൂസിയങ്ങളിലും എക്സിബിഷനുകളിലും ഇദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കലയ്ക്കായി തന്റെ ശരീരത്തെ പ്രയോജനപ്പെടുത്തിയവൻ എന്ന് ടിം അറിയപ്പെടുന്നു. ഇദ്ദേഹം പ്രശസ്തനായ ഒരു ടാറ്റു ആർട്ടിസ്റ്റിന്റെ ക്യാൻവാസായി മാറുകയായിരുന്നു. 36-കാരനായ ഇദ്ദേഹത്തിന്റെ ജന്മദേശം സ്വിറ്റ്സർലൻഡാണ്. ഡെൽവോയ് എന്ന ആർട്ടിസ്റ്റാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുടനീളം മനോഹരമായ രീതിയിൽ ടാറ്റുകൾ പതിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി തന്റെ ശരീരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ടിം ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്.